വെച്ച് സ്റ്റാർ ഉണ്ടാക്കാം. ആദ്യം ഒരു പേപ്പർ എടുത്ത് ഈ രീതി മടക്കുമ്പം പേപ്പർ സ്ക്വയർ മിച്ചോളം മുറിച്ച് മാറ്റുക. ഇപ്പം മുറിച്ച് കഴിഞ്ഞ് ഇനി ഇതിൽ നിവർത്തി ഒരേപോലെ എടുത്ത് ആദ്യം ഈ ഭാഗം ഈ രീതിയിൽ മടക്കുക, ഒരേപോലെ മടക്കുക. അതേപോലെ തിരിച്ചു പിടിച്ച് ഇതേപോലെ മുടക്കാം. ഇനി ഈ പേപ്പറിന് ഒരു മൂല എടുത്ത് ഇതേപോലെ നല്ലപോലെ ഷേപ്പ് വേണം. ഈ ഭാഗത്ത് ഇതുപോലെ മുടക്കാം. ഇനി ഇത് തിരിച്ച് പിടിച്ച് രീതി മടക്കുക. അതിനുശേഷം ഈ ഭാഗം ഉള്ളിലോട്ട് വന്ന് ഇങ്ങനെ മടക്കി വെക്കുക. ഇങ്ങനെ 15 പേപ്പറാണ് ചെയ്യേണ്ടത്. ഒറ്റ കളറാണെങ്കിലും പല കളറാണെങ്കിലും നമുക്ക് പേപ്പർ ഉള്ളതുപോലെ നമുക്ക് ചെയ്യാം. സ്ക്വയറാക്കി മുറിക്കണം. അതേ രീതിയിൽ ഇത് മുറിച്ചു കഴിഞ്ഞു ഇനി ഇതിനെ രീതിയിൽ മടക്കുക. നേരെ വേണം. തിരിച്ചു പിടിച്ച് മടക്കുക. ബോക്സ് പോലെ ഇവിടെ മടക്കി ഇത് പുറകോട്ടെടുക്കുക. ഇതേ രീതി 15 പേപ്പർ മടക്കിക്കഴിഞ്ഞു. 15 പേപ്പർ മടക്കിക്കഴിഞ്ഞു ഇങ്ങനെ മടക്കുമ്പോൾ ഈ രീതി ഇത് ഉള്ളിലോട്ട് നിൽക്കണം, ഇത് പുറത്ത് പാട്. ഈ ഗ്യാപ്പിനകത്ത് വേണം അടുത്തതിൻ്റെ ഈ ഭാഗം ഇതിനകത്തോട്ട് ചേർത്ത് വെക്കണം. അങ്ങനെ ഓരോത്തിനും ഇതേ ഗ്യാപ്പിൽ അടുത്തതിൻ്റെ കൂർത്ത വശം ഇതിനകത്തോട്ട് കയറ്റണം. ഇതിനകത്തോട്ട് രണ്ട് ഭാഗത്തോട്ടും കയറ്റി വെക്കണം. ഇങ്ങനെ 15 ഇതേ രീതിയിൽ ചേർത്ത് വെക്കണം. ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിലെല്ലാം പശ തേച്ചാൽ നമുക്ക് ഈ ഓരോ ഇടഭാഗത്തും പശ തേക്കണം. ചെറുതായിട്ട് പശ തേച്ചാലത് നമുക്ക് തൂക്കിയിടാൻ പറ്റത്തുള്ളൂ. ഈ ഗ്യാപ്പിലൊക്കെ ഞാൻ പശ തേച്ച് ഒട്ടിച്ചു. എന്നാലും ചക്കം തൂക്കിയിടാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.